கிருஷ்ணருடைய பாதை. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കൊച്ചുമക്കൾക്കൊക്കെ സുഖം തന്നെയാണല്ലോ അല്ലേ? നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ ഭംഗിയായി നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു എന്ന് വിശ്വസിക്കുന്നു. സ്കൂളുകളിൽ നിങ്ങൾ നിങ്ങളുടെ ഓരോ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ കൂടാറുണ്ട് അല്ലേ? ഈശോയെക്കുറിച്ച് അറിയുവാനും ഈശോയുടെ വചനങ്ങൾ പഠിക്കുവാനുമായിട്ട് ഈ ഒരു സമയം നമ്മൾ പ്രത്യേകം മാറ്റി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമുക്ക് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. ഞങ്ങളെ ഏറെ സ്നേഹിക്കുന്ന നല്ല ഈശോയെ, ഇന്ന് ഈ വിശ്വാസ പരിശീലന ക്ലാസ്സിൽ ഞങ്ങൾ ഏറെ സന്തോഷത്തോടും സ്വസ്ഥതയോടും ആരോഗ്യത്തോടും കൂടെ ആയിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ നിമിഷം പലവിധ രോഗത്താൽ കഷ്ടപ്പെടുന്ന, വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ സൗഖ്യദായകമായ കരസ്പർശനത്താൽ എല്ലാ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തണമേ. അവരുടെ ജീവിതങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. നമുക്കിരിക്കാം. സാധാരണ നിങ്ങളുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഒരു ഈശ്വര പ്രാർത്ഥനയോടുകൂടിയാണ് അല്ലേ? ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങളുടെ അധ്യാപകർ നിങ്ങളുടെ അറ്റൻഡൻസ് എടുക്കാറുണ്ട്. അതിന് നിങ്ങൾ എന്താ മറുപടി പറയാറുള്ളത്? പ്രസൻറ്റ് ടീച്ചർ അല്ലെങ്കിൽ ഹാജർ എന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ സിസ്റ്റർ നിങ്ങളുടെ പേരുകൾ വിളിക്കും. പക്ഷേ ഓരോരുത്തരുടെയും പേരല്ല വിളിക്കുന്നത്. അതിന് നിങ്ങൾ മറുപടി പറയേണ്ടത് സിസ്റ്ററിനോടല്ല, പിന്നെ ആരോടാണ്? ഈശോയോടാണ്. ഓക്കെ, ആർ യു റെഡി? യെസ്. ഹായ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ യെസ് ജീസസ് എന്ന് മറുപടി പറയണം. ഹലോ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ പ്രൈസ് ജീസസ്. ഓക്കെ, ആദ്യത്തെ പ്രാവശ്യം സിസ്റ്റർ നിങ്ങളുടെ കൂടെ പറയും, പിന്നീട് നിങ്ങൾ തനിച്ച് മറുപടി പറയണം. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. ഹായ് ചിൽഡ്രൻ, യെസ് ജീസസ്. ഹലോ ചിൽഡ്രൻ, പ്രൈസ് ജീസസ്. ഇനി തനിയെ പറയണം. ഹായ് ചിൽഡ്രൻ. ഹലോ ചിൽഡ്രൻ. ഓക്കെ, വെരി ഗുഡ്, വളരെ ഭംഗിയായി നിങ്ങളത് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ നിങ്ങളുടെ വേദപാഠ പുസ്തകവും ബൈബിളും ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തിനെക്കുറിച്ചാണ് പഠിച്ചത് ഓർമ്മിക്കുന്നുണ്ടോ? കൂദാശകളെക്കുറിച്ച് അല്ലേ? തൊട്ട് മുൻപത്തെ ക്ലാസ്സിൽ നിങ്ങൾ അനുരഞ്ജന കൂദാശയെക്കുറിച്ച് ചർച്ച ചെയ്ത് പഠിക്കുകയുണ്ടായി. അവിടെ അനുരഞ്ജന കൂദാശയിലെ പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്നും അതുപോലെ നല്ല കുമ്പസാരത്തിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് മറ്റൊരു കൂദാശയെക്കുറിച്ചാണ്. ആ കൂദാശയുടെ പേര് നിങ്ങൾ തന്നെ പറയും. സിസ്റ്റർ അത് നിങ്ങളെ പറയിപ്പിക്കാനായിട്ടൊരു ചെറിയ ക്ലൂ തരാം. ഇന്ന് നമ്മൾ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒന്ന് പ്രാർത്ഥിച്ചിരുന്നു ഇല്ലേ? ഓർക്കുന്നുണ്ടോ? ആ പ്രാർത്ഥനയിൽ നമ്മൾ പ്രത്യേകം ആരെയാണ് ഓർമ്മിച്ചത്, അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? വെരി ഗുഡ്, രോഗികൾക്ക് വേണ്ടി അല്ലേ? അപ്പോൾ രോഗികളുടെ മേൽ കൈകൾ വെച്ച് അവരെ തൊട്ട് സുഖപ്പെടുത്തി അവരെ അനുഗ്രഹിക്കുന്ന ഒരു കൂദാശയുണ്ട്. ഏതെന്ന് പറയാമോ നിങ്ങൾക്ക്? ആ, രോഗീലേപനം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് നിങ്ങളുടെ പാഠപുസ്തകത്തിലെ 11 അധ്യായം രോഗീലേപനം എന്ന കൂദാശയുമായിട്ട് ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വേദപാഠ പുസ്തകത്തിലെ 11 പാഠം ഒന്നെടുക്കാമോ? ആ പാഠത്തിൽ ആദ്യത്തെ പേജിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം ഒന്ന് നോക്കൂ. അവിടെ എന്താ കാണുന്നത്? ഈശോ അന്ധനായ ഒരു മനുഷ്യൻ്റെ കണ്ണുകളിൽ സ്പർശിച്ച് അവനെ സുഖപ്പെടുത്തുന്ന ഒരു രംഗമാണിത് അല്ലേ? നിങ്ങളുടെ ഈ പാഠഭാഗം ആരംഭിക്കുന്നത് തന്നെ ഈശോ ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവം വിവരിച്ചുകൊണ്ടാണ്. ഒരുപക്ഷെ നിങ്ങൾ ആ സംഭവം വായിച്ചിട്ടുണ്ടാവാം. ഒരിക്കൽ ഈശോ ജനക്കൂട്ടത്തോട് സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് ഏതാനും പേർ ഒരു തളർവാദ രോഗിയെ കിടക്കയോടെ ഈശോയുടെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്.
ജനക്കൂട്ടം നിമിത്തം ആ രോഗിയെ കൊണ്ടുവരുന്നവർക്ക് ഈശോയുടെ അടുക്കിലേക്ക് വരുവാനായിട്ട് ഏറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്താ ചെയ്തത്? അവർ ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് കിടക്കയോടെ ആ രോഗിയെ ഈശോയുടെ അടുക്കിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഈശോ കണ്ടു അല്ലേ, വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ആ തളർവാദ രോഗിയെ അവർ തൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അവരുടെ വിശ്വാസം കണ്ട് ഈശോ തളർവാദ രോഗിയോട് പറയുകയാണ്, മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. അപ്പോൾ തളർവാദ രോഗി എന്ത് ചെയ്തു? തൻ്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് നടന്നകലുകയാണ്. അപ്പോൾ ഇത് കണ്ട ജനക്കൂട്ടം വളരെ അത്ഭുതപ്പെട്ടു. അവർ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കണ്ടത്? തളർവാദ രോഗിയെ കൊണ്ടുവന്നവരുടെ ആഴമായ വിശ്വാസം അല്ലേ. ഇപ്പോൾ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ കഥ സിസ്റ്റർ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഒരിക്കൽ ഒരു കുട്ടി തൻ്റെ സ്വന്തം പിതാവുമൊത്ത് ഭക്ഷണം കഴിക്കുവാനായിട്ട് വലിയ ഒരു ഹോട്ടലിലേക്ക് വരികയാണ്. അപ്പോൾ ഹോട്ടലിൽ കയറി അവർ ഭക്ഷണമൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ആ കുട്ടിയുടെ പിതാവിന് ഒരു ഫോൺ കോൾ വരുന്നത്. അപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാനായിട്ട് ആ പിതാവ് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ആ കുട്ടി തനിയെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവൻ ശ്രദ്ധിക്കുന്നത് എല്ലാവരും ആ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടുന്നു. അപ്പോഴവന് മനസ്സിലായില്ല, എല്ലാവരും ആ ഹോട്ടലിൽ നിന്നും ഓടി അപ്പോഴേക്കും രക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു. എന്താണ് സംഭവിച്ചത്? ആ ഹോട്ടലിന് ഒരു വലിയ തീപിടുത്തമുണ്ടായി. അപ്പോൾ ഈ കുട്ടി ആകെ ഭയപ്പെട്ടു. അവനറിയില്ല എങ്ങോട്ടേക്കാണ് ഓടേണ്ടതെന്ന്. അവൻ കുറേ സ്റ്റെപ്പുകൾ കയറി അവസാനം അവൻ ആ ഹോട്ടലിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലെത്തി. അപ്പോൾ അവിടെ നിന്ന് അവൻ ഉറക്കെ നിലവിളിച്ച് കരയുകയാണ്. ഈ ശബ്ദം കേട്ടുകൊണ്ട് മറ്റു ജനങ്ങളൊക്കെ ഓടിക്കൂടി. അവരാ കുട്ടിയോട് പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് താഴേക്ക് ചാട്, ഞങ്ങൾ നിന്നെ രക്ഷിച്ചുകൊള്ളാം, തൊട്ട് താഴെ ഞങ്ങൾ നിൽപ്പുണ്ട്. പക്ഷേ കുട്ടി ചാടിയോ? ഇല്ല, അവന് ഉള്ളിൽ ഭയമായിരുന്നു, ഈ താഴെ നിൽക്കുന്നവർ തന്നെ രക്ഷിക്കുമോ ഇല്ലയോ എന്ന്. അപ്പം ഇത് കേട്ടുകൊണ്ടാണ് ആ പിതാവ് ഓടി അവിടേക്ക് കടന്നു വരുന്നത്. പിതാവ് നോക്കുമ്പോൾ തൻ്റെ പുത്രൻ അവിടെ നിന്ന് നിലവിളിച്ചു കരയുകയാണ്. അപ്പോൾ അവൻ ഉറക്കെ നിലവിളിച്ചു കരയുന്ന ശബ്ദം കേട്ടുകൊണ്ടായിരുന്നു ഈ പിതാവ് ഓടി വന്നത്. അപ്പോൾ ഈ പിതാവ് ആ കുട്ടിയോട് പറയുകയാണ്, മോനെ, നിന്റെ അച്ഛനാണ് വിളിക്കുന്നത്, നീ താഴേക്ക് ചാട്, കാരണം സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് ഓടി രക്ഷപ്പെടാനുള്ള സമയം ഇല്ലായിരുന്നു, തീ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് തീയും പുകയും ഒക്കെ കാരണം അവൻ്റെ പിതാവിനെ കാണാനായിട്ട് സാധിക്കുന്നില്ല, അവൻ്റെ പപ്പായെ അവന് കാണത്തില്ല. പക്ഷേ പപ്പ എന്താ പറയുന്നത്? മോനെ, എനിക്ക് നിന്നെ കാണാം, നീ എൻ്റെ കൈകളിലേക്ക് ചാടിക്കൊള്ളൂ. അപ്പോൾ അവന് അവൻ്റെ പപ്പായുടെ സ്വരം തിരിച്ചറിഞ്ഞു. അവൻ എന്ത് ചെയ്തു? പപ്പായെ കാണത്തില്ല എങ്കിൽ പോലും അവൻ എല്ലാ ധൈര്യവും സംഭരിച്ച് എടുത്ത് ചാടുകയാണ്. വളരെ സുരക്ഷിതനായിട്ട് സ്വന്തം പപ്പായുടെ കൈകളിൽ അവൻ വന്നു വീണു. അപ്പോൾ ഈ കഥ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ആ കുട്ടി നോക്കൂ, പിതാവിനെ കാണാനായിട്ട് അവന് പറ്റില്ലായിരുന്നു, എങ്കിലും സ്വന്തം പിതാവിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് അവൻ എടുത്തു ചാടുകയാണ് അല്ലേ. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അവന് സ്വന്തം പിതാവിൽ ആത്മധൈര്യവും വിശ്വാസവും ഉണ്ടായിരുന്നു. നോക്കൂ മക്കളെ, നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ആഴമായ വിശ്വാസമുണ്ടാകണം. നമ്മുടെ സങ്കടങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് കൊച്ചു കൊച്ചു അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ എവിടേക്കാണ് ഓടി അണയേണ്ടത്? ഈശോയുടെ പക്കലേക്ക് അല്ലേ. തീർച്ചയായും ഈശോ നമ്മളെ സുഖപ്പെടുത്തും, അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങളിൽ ഈശോ നമ്മെ ആശ്വസിപ്പിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? തളർവാദ രോഗിയുടെ കഥ നമ്മളെ എന്താ പഠിപ്പിച്ചത്? ഈശോയ്ക്ക് രോഗികളെ സുഖപ്പെടുത്താനുള്ള ശക്തിയുണ്ട് അല്ലേ. നിങ്ങൾ ഈ സ്ക്രീനിലേക്ക് നോക്കൂ, എന്താ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്? ഈശോ പല വിധത്തിലുള്ള രോഗികളെ തൊട്ട് സുഖപ്പെടുത്തുന്ന ചിത്രമാണത് അല്ലേ. ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് നിരവധി രോഗികളെ തൊട്ട് സുഖപ്പെടുത്തുകയുണ്ടായി. നിങ്ങൾക്കറിയാമോ ആരൊക്കെയാണ് അവരെന്ന്? ബധിരർ, തളർവാദ രോഗികൾ, കുഷ്ഠരോഗികൾ, അന്ധർ, അശുദ്ധാത്മാവ് ബാധിച്ചവർ, അങ്ങനെ നിരവധി ആളുകളെ ഈശോ തൊട്ട് സുഖപ്പെടുത്തി. അപ്പോൾ ഈശോയ്ക്ക് രോഗികളെ സുഖപ്പെടുത്താൻ അല്ലെങ്കിൽ സൗഖ്യമാക്കാനുള്ള കഴിവുണ്ട്. നമുക്കറിയാം ഈശോയുടെ കൂടെ എപ്പോഴും ആരുണ്ടായിരുന്നു?
തൻ്റെ ശിഷ്യന്മാർ അല്ലേ. അപ്പം അവർ ഈശോ ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികളും എല്ലാം നോക്കി കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് രോഗികളെ സുഖപ്പെടുത്താനും അതുപോലെ അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനുമുള്ള അധികാരം കൊടുക്കുകയാണ്. അപ്പം ഈശോയുടെ കൽപ്പന അനുസരിച്ച് ശിഷ്യന്മാർ പുറപ്പെട്ടു. അവരെന്ത് ചെയ്തു? നിരവധി രോഗികളെ സുഖപ്പെടുത്തി. അവരുടെ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിച്ചു. അശുദ്ധാത്മാവ് ബാധിച്ചവരെ സുഖപ്പെടുത്തി. ഈശോ ശിഷ്യന്മാർക്ക് ഈ അധികാരം നൽകി അല്ലേ. അതുപോലെ സ്ലീഹന്മാരിലൂടെ ഈശോ തിരുസഭയ്ക്ക് നൽകിയ കൂതാശിയാണ് എന്ത്, അല്ലെങ്കിൽ അധികാരമാണ് എന്ത്? രോഗീലേപനം. അപ്പം അതുകൊണ്ടാണ് ഇന്ന് രോഗീലേപനം എന്ന കൂതാശ തിരുസഭയിൽ നൽകുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് യാക്കോബ് സ്ലീഹ തൻ്റെ ലേഖനത്തിൽ എന്താണ് പറയുന്നത് എന്നാണ്. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് സ്ക്രീനിലേക്കൊന്ന് നോക്കാമോ? വായിക്കാമോ സിസ്റ്ററിൻ്റെ കൂടെ? നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. എന്താ അവിടെ പറയുന്നത്? ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിരുവചനം നമ്മളോട് ഇവിടെ പറയുന്നുണ്ട്. എന്താണത്? വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, അതുപോലെ അവൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് ക്ഷമിക്കും. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ രോഗീലേപനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തു അല്ലേ. എന്തൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്, ഓർമ്മിക്കുന്നുണ്ടോ? ഒന്ന് വിലയിരുത്താം. സ്ക്രീനിലേക്ക് നോക്കൂ. നമ്മൾ ആദ്യം എന്താണ് കണ്ടത്? തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന ഈശോയെ. അപ്പോൾ ഈശോയ്ക്ക് രോഗികളെ സുഖപ്പെടുത്താനുള്ള അല്ലെങ്കിൽ സൗഖ്യമാക്കാനുള്ള ശക്തിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇവിടെ എന്താണ് ഒന്നാമത്തെ ചോദ്യം കൊടുത്തിരിക്കുന്നത്? പരസ്യജീവിത കാലത്ത് ഈശോ ആരെയൊക്കെയാണ് സുഖപ്പെടുത്തിയത്? ആരെയൊക്കെയാണ്? ബധിരര്, മുടന്തര്, കുഷ്ഠരോഗികൾ, അന്ധർ, അശുദ്ധാത്മാവ് ബാധിച്ചവർ അല്ലേ. ഓക്കെ, എന്താണ് അടുത്ത ചോദ്യം? രോഗീലേപനം എന്ന കൂതാശിയെക്കുറിച്ച് യാക്കോബ് സ്ലീഹ നൽകുന്ന പ്രബോധനം എന്താണ്? തൊട്ട് മുൻപ് നമ്മൾ ചർച്ച ചെയ്തതാണ്. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, അവൻ്റെ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ച് അവനെ സൗഖ്യമാക്കട്ടെ എന്ന്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നല്ല ഒരു ആഴ്ച ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.